Krishna. Donations for Bhagavad Ganga Bank, Bank details. details Dhanalikshmi Bank Account Name Guru A Journey for Peace and Life Account Number 001505300012330. IFSC Code DLXB ഭക്തി കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും മനസ്സിനെ അടക്കാനായിട്ട് സാധിക്കില്ല ജ്ഞാനവും ഗർഭിന് കാരണമായിട്ട് തീരും അപ്പൊ ഗർവോടുകൂടിയതായിട്ടുള്ള ജ്ഞാനം അവിദ്യയായി അജ്ഞാനത്തിന് അജ്ഞാനത്തിലേക്ക് അധപ്പതിക്കാൻ ഇടവയ്ക്കുന്നു വിരക്തി നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥയുണ്ടാവണം അപ്പോൾ വിരക്തിയും ജ്ഞാനവും പൂർണമാവുന്നത് അത് ഭക്തിയിലൂടെ തന്നെയാണ് ഭാഗവതത്തിലെ എല്ലാ കഥകളിലും നമുക്ക് കാണാൻ സാധിക്കും ഭക്തിയുടെ മഹത്വം ഭക്തിയിലൂടെയാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ പോലും നമ്മളിൽ പൂർണ്ണമാവുന്നത് എന്ന് ഭാഗവതത്തിൽ അത്യന്തമായിട്ട് പറയണത് കേൾക്കാനായിട്ട് സാധിക്കും ഭാഗവത മാഹത്മ്യത്തിൽ തന്നെ നമുക്ക് കേൾക്കാം ഭക്തി ദേവിയുടെ രണ്ട് കുട്ടികളായിട്ടാണ് ജ്ഞാനവൈരാഗ്യങ്ങളെ പറയുന്നത് അപ്പോൾ അമ്മയുണ്ടെങ്കിൽ കൂടെ കുട്ടികളുമുണ്ട് എന്നുള്ള ഭാവത്തിൽ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും ആ ഭക്തിയാണ് പൂർണ്ണമായിട്ട് ഉണ്ടാവേണ്ടത് വേണ്ട പോലെ ഭക്തി ഭക്തിയുണ്ടായാൽ അഹങ്കാരങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് തീർന്നുകൊണ്ട് ഈ സംസാരം ആകുന്ന സമുദ്രം അതെങ്ങനെയാണ് പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരവുമാകുന്ന അതിഭയങ്കരമായിട്ടുള്ള ആറ് മുതലകളോട് കൂടിയതാണ് ഈ സംസാരം ഷഡ്വർഗനക്രം അസുഖേനതി ഷഡ്വർഗനക്രം അതിഭയങ്കരമായിട്ടുള്ള ആറ് മുതലകൾ എതാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സംസാര സമുദ്രം ഈ സംസാര സമുദ്രത്തിലെ ആ ആറ് മുതലകളാകുന്ന ഇതാ പഞ്ചേന്ദ്രിയങ്ങളെയും അഹങ്കാരത്തെയും അതിൽപ്പെടാതെ കണ്ട് സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്തു എന്തുവേണം അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരു തോണി ആവശ്യമാണ് ഇവിടെ അതിന് സാധിക്കുന്നതായിട്ടുള്ള തോണി ഏതാണ് കൃച്ഛ്രോ മഹാനിഹ ഭവാർണവപ്ലമേഷാം ഷഡ്വർഗനക്രമസുഖേന തത്വം ഹരേർ ഭഗവതോ ഭജനീയമ്രിം കൃത്വം വ്യസനമുത്തര ദുസ്തരാർണം ഏറ്റവും ദുസ്ഥരമായിട്ടുള്ള ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ ഭഗവാനിലേക്കുള്ള ആ പ്രേമ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ പാതാരിന്ദാകുന്ന തോണിയിൽ മാത്രമാണ് ഈ സംസാര സാഗരത്തിൽ നിന്ന് കടക്കാനായിട്ട് സാധിക്കുക ഭാഗവതത്തിൽ ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതംഗം മാമുദ്ധരഭവർണവൽ ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ മയാനാഥ മുക്തിർത്ഥം ഭവസാഗരേ ദ ആ ശ്രീശുഗ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകിയതായിട്ടുള്ള ഭാഗവതത്തെ ആശ്രയിക്കുന്നത് പോലെ എവിടെയുതാ ആ ഭഗവത്പാദാരവിന്ദുന്ന തോണിയെ ആശ്രയിച്ചുകൊണ്ട് ഈ നക്രങ്ങളോട് ഷഡ്വർഗനക്രങ്ങളോടുകൂടിയതായിട്ടുള്ള സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ ഒരു ഭക്തന് സാധിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഭഗവത്പാദാര ഭിന്നങ്ങളാകുന്ന തോണിയിൽ കയറിക്കൊണ്ട് സംസാര സമുദ്രത്തെ കടക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ നല്ലവണ്ണം അടക്കുക അടങ്ങിയ മനസ്സോടുകൂടിയിട്ട് ആത്മസ്വരൂപം മാത്രം ശേഷിക്കുന്നതായിട്ടുള്ള ആ ശുദ്ധമായിട്ടുള്ള കൂടി സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ് ഇങ്ങനെ സനൽകുമാര മഹർഷി പ്രഥു മഹാരാജാവിനെ അനുഗ്രഹിച്ചു എന്നിട്ടതാ പ്രഥു മഹാരാജാവ് വളരെ സന്തോഷിച്ചുകൊണ്ട് സനൽകുമാര മഹർഷിയെ നമസ്കരിക്കുകയാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ജ്ഞാനസ്വരൂപന്മാരായിട്ടുള്ള നിങ്ങൾ ഇതാ ഇവിടെ ആവിർഭവിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ അത് ഞങ്ങൾക്ക് അനുഭവമായിട്ട് തീരണം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങളിൽ അനുഭവ തീരാൻ നിങ്ങളുടെ പരമമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവണം അതിനെന്താ ചെയ്യേണ്ടത് ഇവിടെ ഒന്നും തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാനില്ല ഇതൊക്കെ ഭഗവാന്റെയാണ് ഇനി എനിക്ക് എന്താ സമർപ്പിക്കാനുള്ളത് ഞാൻ തന്നെ എന്നെ നിങ്ങൾക്ക് ഇതാ സമർപ്പിക്കുകയാണ് എൻ്റെ സർവസ്വവും ഞാൻ നിങ്ങൾക്ക് ഇതാ സമർപ്പിക്കുന്നു കാരണം നിങ്ങളാണ് ഇതിനെ വേണ്ട പോലെ പരിപാലിക്കേണ്ടത് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള നിങ്ങൾ ഈ സ്ഥാപന ജംഗമ വസ്തുക്കളായിക്കോട്ടെ രാജ്യമായിക്കോട്ടെ ഭണ്ഡാരാദികളായിക്കോട്ടെ എന്തൊക്കെയായാലും ഇതൊക്കെ നിങ്ങളിലേക്ക് ഞാനിത് സമർപ്പിക്കുന്നു സേനാനായകത്വവും ശിക്ഷാധികാരവും സർവലോകാധിപത്യവും ഒക്കെ ഇതാ വേദശാസ്ത്രാദികളെ അറിയുന്നതായിട്ടുള്ള ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള നിങ്ങൾക്ക് മുമ്പിൽ ഞാനിത് സമർപ്പിച്ച് നമസ്കരിക്കുകയാണ് എന്നെയും പ്രജകളെയും എല്ലാവരെയും വേണ്ട പോലെ അനുഗ്രഹിക്കണേ ആധ്യാത്മിക വിഷയങ്ങൾ പരമമായിട്ടുള്ള ജ്ഞാനം ഇത് ഇതാ ഞങ്ങളിൽ വേണ്ട പോലെ പ്രകാശിതമായിട്ട് തീരാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സനകാദി യോഗീശ്വരന്മാരെ പൃഥു മഹാരാജാവ് നമസ്കരിക്കണത് ഇത്തരത്തിൽ ഭഗവാന്റെ അംശാവതാരമായിരിക്കുന്ന പൃഥു മഹാരാജാവ് ലോക മുഴുവൻ ശക്തിയെ സ്വന്തം തന്നിലേക്കു തന്നെ ആവാഹിച്ചു കൊണ്ടാണ് പ്രജ പരിപാലനത്തെ ചെയ്തുകൊണ്ടിരിക്കണത് മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ടും ഉദാരമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടും അദ്ദേഹം ദ സാക്ഷാൽ ചന്ദ്രനെ പോലെ ശീതകിരണനായിക്കൊണ്ട് ശോഭിച്ചു എന്നാണ് എല്ലാവരിലും എല്ലാവരെയും ആനന്ദത്താൽ നിറച്ചുകൊണ്ട് എല്ലാവരിലും ആനന്ദത്തെ നിറച്ചുകൊണ്ട് ഇതാ പൃഥു മഹാരാജാവ് ശോഭിച്ചു എല്ലാവരിലുമുള്ള മഹത്വങ്ങൾ ഇതാ ഈ പൃഥു ജനങ്ങൾക്ക് അനുഭവമായിട്ട് തീർന്നു എന്നാണ് ഇന്ദ്രനെപ്പോലെ ദുർജയനായിട്ട് തീർന്നു ക്ഷമയിൽ ഭൂമി ദേവിക്ക് തുല്യനായിട്ട് തീർന്നു സ്വർഗലോകത്തെ പോലെ ജനങ്ങൾക്ക് അഭീഷ്ടത്ത് നൽകുന്നവനായിട്ട് തീർന്നു ദ പൃഥു മഹാരാജാവ് എങ്ങനെയാണോ പർജന്യദേവൻ മഴ പെയ്ച്ച് വേണ്ട പോലെ ഈ ഭൂമിയെ സമൃദ്ധമാക്കുന്നത് അതുപോലെ പ്രജകളുടെ ആവശ്യങ്ങളെ ഇതാ പൃഥു മഹാരാജാവ് വേണ്ട പോലെ ഇതാ സാധിപ്പിച്ചു കൊടുത്തു ധർമ്മരാജാവിനെ പോലെ നിഷ്പക്ഷനായിട്ട് വർദ്ധിച്ചു ആശ്ചര്യകരമായിട്ട് വിഷയങ്ങളിൽ ഹിമവാനെ പോലെ പൃഥു മഹാരാജാവ് ശോഭിച്ചു കുബേരനെ പോലെ ധനസമ്പന്നനായിട്ടും പോലെ ആ സമ്പത്തിനെ സൂക്ഷിക്കുന്നവനുമായിട്ട് മഹാരാജാവ് തീർന്നു ശക്തി കൊണ്ടും മനസ്സിൻ്റെ ആ നിർമ്മലത കൊണ്ടും ഓജസ്സുകൊണ്ടും ധൈര്യത്തെ കൊണ്ടുമൊക്കെ ഈശ്വര തുല്യനായിട്ടുള്ള ആ പൃഥുമഹാരാജാവിൻ്റെ മഹിമ ലോകത്തിനു മുഴുവൻ വളരെ അനുഗ്രഹമായിട്ട് തീർന്നു എന്ന് പറഞ്ഞ് പിന്നീട് ആ പൃഥു മഹാരാജാവിൻ്റെ മുക്തി ആ രംഗത്തെയാണ് ദാമൈത്രേ മഹർഷി വർണ്ണിക്കുന്നത് ഗംഗാനദിയുടെ തീരത്ത് ഉണ്ടായ മഹാസത്രത്തിൽ വെച്ച് പൃഥു മഹാരാജാവിൻ്റെ ഉദ്ബോധനത്തിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ പൃഥു മഹാരാജാവിനെയും ജനങ്ങളെയും അനുഗ്രഹിക്കാനായിക്കൊണ്ട് എത്തിച്ചേർന്ന സനകാതി യോഗീശ്വരന്മാരെ അവരുടെ ഉപദേശങ്ങളെ വേണ്ട പോലെ സ്വീകരിച്ചു കൊണ്ട് പ്രഥു മഹാരാജാവ് നമസ്കരിച്ചു അപ്രകാരത്തിൽ ആദിരാജനായിട്ടുള്ള പൃഥുവിനാൽ പൂജിക്കപ്പെട്ട സനകാദി യോഗീശ്വരന്മാർ അദ്ദേഹത്തിൻ്റെ എല്ലാ മഹിമകളെയും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അന്തർധാനം ചെയ്തു അധ്യാത്മ തത്വങ്ങളെ വേണ്ട പോലെ ഗ്രഹിക്കാൻ സാധിച്ചതായിട്ടുള്ള പൃഥ്വ മഹാരാജാവ് കൃതകൃത്യതയോടുകൂടി തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് മടങ്ങി ദേശത്തിനും കാലത്തിനും ശക്തിക്കുമനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വര അർപ്പിതമായി ചെയ്തു വന്നു കർമ്മഫലത്തെയും ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ച് അനാസക്തനായിക്കൊണ്ട് ഏകാഗ്രതയോടെ ആത്മാവായിട്ടുള്ള തന്നെ അറിഞ്ഞ് പ്രകൃതിക്ക് അതീതനും കർമ്മങ്ങൾക്ക് സാക്ഷിയുമായിക്കൊണ്ട് കണ്ട് ഗൃഹത്തിൽ തൻ്റെ ഉപാസനകളെ വേണ്ട പോലെ ചെയ്തുകൊണ്ട് അർച്ചസ്സിനോടുകൂടി ഭഗവാനെ സേവിച്ചു അദ്ദേഹത്തിന് വിജിതാശ്വൻ ധൂമ്രകേശൻ ഹര്യക്ഷൻ ദ്രവിഡൻ വൃകൻ ഇങ്ങനെയുള്ള അഞ്ച് പുത്രന്മാരാണ് ഉണ്ടായത് അവരും പൃഥുവിനെ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും തികഞ്ഞവരായിരുന്നു എല്ലാ തരത്തിലും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ പരിപാലിക്കാൻ പ്രാപ്തരായിരുന്നു അവർ പൃഥു മഹാരാജാവിൻ്റെ യശസ്സ് ഈശ്വര തുല്യമായിട്ട് ശോഭിച്ചു എന്നതാ ഐത്രേയ മഹർഷി ഇവിടെ വർണ്ണിക്കുകയാണ് രാജേത്യഥാ നാമധേയം സോമരാജൈവാപര സൂര്യവൽ വിസൃജൻ ഗൃഹൻ പ്രതപസു ദുർധർഷ തേജസേവാഗ്നി മഹേന്ദ്രൈവ ദുർജയ തിദിക്ഷയാ തിദിക്ഷയാധരിത്രീവ ദ്യൗരിവാഭീഷ്ടദോ നൃണാം ദാ മഹാരാജാവിൻ്റെ ഓരോ ഗുണങ്ങളെയും ലോകപാലന്മാർക്ക് തുല്യമായി കൊണ്ട് തീർന്നു എന്ന് വർണ്ണിക്കുകയാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെ തന്നെ അംശ അവതാരമായിട്ടാണ് പ്രഥു അവതാരം ലോകപാലന്മാരുടെ തന്നെ ശക്തികളെ ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ട് പ്രജാപരിപാലനം ചെയ്തു മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ടും ഉദാരമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടും അദ്ദേഹം ചന്ദ്രനെ പോലെ ജനങ്ങളെ സന്തോഷിപ്പിച്ചു സൂര്യൻ എങ്ങനെയാണോ ജലം വലിച്ചെടുത്തുകൊണ്ട് മഴയായിട്ട് വർഷിക്കണത് അതുപോലെ പ്രഥു മഹാരാജാവ് പ്രജകളിൽ നിന്നും നികുതിയായിക്കൊണ്ട് അവരുടെ സമർപ്പണങ്ങളെ സ്വീകരിച്ച് അവർക്ക് ഏറ്റവും ക്ഷേമകരമായിട്ടുള്ള ശ്രേയസ്സായിട്ടുള്ള കാര്യങ്ങളെ ആ ധനത്തെ കൊണ്ട് തന്നെ ചെലവ് ചെയ്ത് ഒന്നിലും ആസക്തിയില്ലാതെ കണ്ട് സൂര്യനെപ്പോലെയും ചന്ദ്രനെപ്പോലെയും ദ സൂര്യന സമാനം അനാസക്തനായിക്കൊണ്ടും ചന്ദ്രന് തുല്യം ശീതകിരണനായിട്ട് ആനന്ദത്തെ നൽകിക്കൊണ്ടും അവരെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞിക്കുകയാണ് അഗ്നിയെപ്പോലെ തേജസ്വിയായിട്ട് തീർന്നു ഇന്ദ്രനെപ്പോലെ ദുർജയനായിട്ട് തീർന്നു അതുപോലെ ഭൂമിദേവിക്ക് തുല്യമായിട്ടുള്ള ക്ഷമ പൃഥു മഹാരാജാവിലുണ്ടായി സ്വർഗലോകത്തെ പോലെ ജനങ്ങൾക്ക് അഭീഷ്ടത്തെ നൽകുന്നവനായിട്ട് തീർന്നു പൃഥു മഹാരാജാവ് എങ്ങനെയാണോ പർജന്യദേവൻ മഴ പെയ്ക്കുന്നത് അതുപോലെ പ്രജകളുടെ ആഗ്രഹങ്ങളെ തൻ്റെ അമൃതവർഷത്തെ കൊണ്ട് ദാ പൃഥു മഹാരാജാവ് സാധിച്ചു സമുദ്രത്തെ പോലെ അഗാധമായിട്ടുള്ള ശ്രേഷ്ഠതയോടുകൂടി വർത്തിച്ചു ശക്തിയിൽ മഹാമേരു മഹാമേരുപർവതത്തിന് തുല്യമായിട്ട് തീർന്നു പൃഥു മഹാരാജാവ് ശിക്ഷാ നടപടികളിൽ യമനിയമാദികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള യമധർമ്മനെപ്പോലെ നിഷ്പക്ഷനായിട്ട് ശോഭിച്ചു പോലെ മഹിമയുണ്ടായി കുബേരനെ പോലെ ധന സമ്പത്ത് വരുണനെ പോലെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ശക്തി ഇതൊക്കെ ആ പൃഥ്വമഹാരാജാവിനുണ്ടായി ശക്തി മനസ്സിൻ്റെ കരുത്ത് ഓജസ് ഇതുകൊണ്ട് വായുവിനും കൊണ്ട് രുദ്രദേവനും സൗന്ദര്യത്തിൽ കാമദേവനെപ്പോലും ജയിക്കുന്നതായിട്ടുള്ള ഭാവം ഉണ്ടായി ധൈര്യത്തിൽ സിംഹതുല്യനും വാത്സല്യത്തിൽ സ്വയംഭുവ മനുവിന തുല്യനുമായിട്ട് തീർന്നു പ്രഭുത്വത്തിൽ ബ്രഹ്മാവിന് തുല്യനായിട്ട് തീർന്നു വേദങ്ങളുടെ അർത്ഥ വിചിന്തനത്തിൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിക്ക് തുല്യനായിട്ടുള്ള മഹിമ പൃഥു മഹാരാജാവിനുണ്ടായി ഇന്ദ്രിയജയത്തിൽ സാക്ഷാൽ ശ്രീമഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാന് തുല്യനായിട്ട് തീർന്നു ദീക്ഷയുടെയും പ്രേമത്തിൻ്റെയും സ്വരൂപമാണ് ശ്രീനാരായണനായിട്ടുള്ള ഭഗവാൻ ആ ശ്രീനാരായണനായിട്ടുള്ള ഭഗവാന് തുല്യനായിട്ട് തീർന്നു പൃഥ്വമഹാരാജാവ് പശുക്കൾ ബ്രാഹ്മണർ ഗുരുനാഥന്മാർ സജ്ജനങ്ങൾ ഇവരിൽ ഭക്തി കൊണ്ടും സ്വഭാവ വൈശിഷ്ട്യത്തെ കൊണ്ടും പരോപകാരാദി കാര്യങ്ങളെ കൊണ്ടും അതുല്യനായിട്ട് തീർന്ന ആ പ്രഥു മഹാരാജാവിൻ്റെ കീർത്തി ഗന്ധർവന്മാർ സിദ്ധന്മാർ ഇവരൊക്കെ പാടി പുകഴ്ത്താൻ തുടങ്ങി ഇത് അവസാനത്തിൽ പറയണു ആ പരമമായിട്ടുള്ള കീർത്തിയിൽ ലോകം മുഴുവൻ പൃഥു മഹാരാജാവിനെ കീർത്തിച്ചു ഏതുപോലെ ശ്രീരാമനെപ്പോലെ എന്നാണ് പ്രത്യേകം എടുത്തു പറയണു പ്രവിഷ്ട കർണരന്ധ്രേഷു സ്ത്രീണാം രാമ സതാമിവാം അപ്സരസ്ത്രീകൾ ദേവലോകസ്ത്രീകൾ അതുപോലെ ലോകത്തിലുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ പാടി പുകഴ്ത്തുന്നവരിൽ സാക്ഷാൽ ശ്രീരാമനെ പോലെ തുല്യനായിട്ട് തീർന്നു പൃഥ് ഇവിടെ രാമായണ കഥകളൊക്കെ നമ്മൾ ധാരാളം കേൾക്കണു അനുസ്മരിക്കണു ആ രാമായണത്തിൽ എപ്രകാരം രാമനെ വർണ്ണിക്കുന്നുവോ അതേ വൈശിഷ്ട്യം തന്നെയാണ് പൃഥു മഹാരാജാവിനുമുള്ളത് അതുകൊണ്ടാണ് പൃഥുചരിത അവസാനത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നുണ്ട് അനുദിനമിതമാതരേണ ശൃണ് പ്രഥുചരിതം ഈ പൃഥു മഹാരാജാവൻ്റെ ചരിതം അനുദിനം എല്ലാ ദിവസത്തിലും പ്രഥയൻ വിമുക്തസംഗ ഭഗവതി രതിം ഭവസിന്ധുബോധപാ സിപുണം ആദരേണ ശൃണ് എന്ന് അവസാനത്തിൽ വർണ്ണിക്കുന്നത് കേൾക്കാം തുല്യമായി ലോകപാലന്മാർക്ക് മുഴുവൻ തുല്യനായിക്കൊണ്ട് ശ്രേഷ്ഠനായിട്ടുള്ള ആ പൃഥു മഹാരാജാവിൻ്റെ ചരിതം ഇവിടത്തെ അദ്ദേഹത്തിൻ്റെ മുക്തിയെ കൂടി വർണ്ണിച്ചുകൊണ്ടാണ് പൂർണ്ണമാക്കുന്നത് തൻ്റെ ശരീരത്തിന് മധ്യ വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കണു എന്നറിഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാത്തിലുമുള്ള ആ സംഘഭാവത്തെ വിട്ടുകൊണ്ട് നിസ്സംഗനായിക്കൊണ്ട് ഒന്നിലും ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും കൂടാതെ കണ്ടതാണ് വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിച്ചു കൊണ്ട് വനത്തിലേക്ക് എത്തിച്ചേർന്നു മന്ദര പർവ്വതത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് അവിടെ തപസ്സനുഷ്ഠിക്കണു ആദ്യം കുറച്ച് ദിവസങ്ങളൊക്കെ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചു പിന്നീട് പഴുത്ത് വീണ ഇലകൾ ഇല്ലെങ്കിൽ ഉണങ്ങിയതായിട്ടുള്ള പുല്ല് ഇതൊക്കെ ഭക്ഷിച്ചു കുറച്ചു കാലം പിന്നീട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവസാനം അതുപോലും ഉപേക്ഷിച്ച് വായു മാത്രമായി കൊണ്ട് ശ്വാസോഛ്വാസം മാത്രം ആയിക്കൊണ്ടതാ അതികഠിനമായിട്ടുള്ള തപസ്സ് നാല് ഭാഗത്തും അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടുള്ള തപസ് ഒക്കെ അദ്ദേഹം ചെയ്യലുണ്ടായി ഇങ്ങനെ ആ ശരീരത്തിനോടുള്ള വിരക്തി അത് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു ലവലേശം പോലും താൻ ശരീരമല്ല എന്നുള്ള ആ ബോധം താൻ ശരീരമല്ല എന്നുള്ള ബോധം ഉള്ളിൽ ഉറച്ച പൃഥു മഹാരാജാവ് ആത്മബോധം ദൃഢമായി കൊണ്ട് ഇതാ തന്നിൽ പ്രകാശിച്ചതായിട്ടുള്ള സിദ്ധികളിൽ നിസ്പൃഹനായിക്കൊണ്ട് അവനവൻ ആർജിച്ചതായിട്ടുള്ള ജ്ഞാനത്തെ പോലും ജ്ഞാനത്തെപ്പോലും എന്നുള്ളത് ഒരു മനോവൃത്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് അതിനെക്കൂടി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ചതെന്നാണ് ജ്ഞാനവും വിരക്തിയും എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് സർവമനോവൃത്തികളെയും ഉപേക്ഷിച്ചു കൊണ്ട് ഇതാ ഭഗവാനിലേക്ക് ചേരുകയാണ് യോഗ സാധനങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് മൂലാധാരത്തിൽ നിന്ന് പ്രാണനെ സ്വാധിഷ്ഠാനത്തിലേക്കും മണിപൂരകത്തിലേക്കും അനാഹതത്തിലേക്കും വിശുദ്ധി എന്നീ ചക്രങ്ങളിലേക്കും ഉയർത്തിക്കൊണ്ട് ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്രത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലെ സഹസ്രാരപത്മത്തിലേക്ക് ഇതാ യോജിപ്പിച്ചു അനന്തരം ആ പ്രാണനെ വായുവിലേക്ക് ലയിപ്പിച്ചു ശരീരത്തിലെ കഠിനമായിട്ടുള്ള അംശങ്ങളെ ഭൂമിയിലേക്കും ജലാംശത്തെ ജലത്തിലേക്കും ചൂടിനെ അഗ്നിയിലേക്കും ഇന്ദ്രിയങ്ങളെ ആകാശത്തിലേക്കും അഗ്നിയെ വായുവിലേക്കും വായുവിനെ ആകാശത്തിലേക്കും ലയിപ്പിച്ചു ആകാശത്തെ തമോ ഗുണാഹങ്കാരത്തിൽ ലയിപ്പിച്ച് മനസ്സിനെ സാത്വികാഹങ്കാരത്തിലും ഇന്ദ്രിയങ്ങളെ രാജസാഹങ്കാരത്തിലും ലയിപ്പിച്ചുകൊണ്ട് എപ്രകാരത്തിലാണോ ഈ പ്രപഞ്ചം സൃഷ്ടിയിലും ലയത്തിലും വർത്തിക്കുന്നത് അതിനെ ദാ പ്രകടമാക്കിക്കൊണ്ട് തന്നിലുണ്ടായിരുന്ന സകലത്തിനെയും അതേപോലെ തന്നെ ദാ തിരിച്ച് ലയമായിക്കൊണ്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കലാണ് ഉണ്ടായത് ഇത്തരത്തിൽ ജീവഭാവത്തെ ആത്മതത്വത്തിലേക്ക് കൂടി ലയിപ്പിച്ചതോട് കൂടിയിട്ട് ആ ശരീരം അവിടെ ഇല്ലാതെയാവണു അദ്ദേഹം ഭഗവാനിലേക്ക് എത്തിച്ചേരണം പതിവ്രതധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീ മഹാലക്ഷ്മിയായിട്ടുള്ള അർച്ചിസ് ദേവി ദാ അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരത്തെ അഗ്നിയിലേക്ക് സമർപ്പിച്ച് ആ ചിതയെ പ്രദക്ഷിണം വെച്ച് ആ അഗ്നിയിലേക്ക് തന്നെ സ്വയം പ്രവേശിച്ചുകൊണ്ട് പൃഥു കൂടി തന്നെ തൻ്റെ ശരീരത്തെയും അഗ്നിയിലേക്ക് സമർപ്പിച്ച് ഇതാ ലോകത്തിലേക്ക് ഗമിച്ചു ഈ വിശിഷ്ടമായിട്ടുള്ള ചരിതം അപ്സര സ്ത്രീകൾ പോലും ഇതാ പാടി സ്തുതിക്കലുണ്ടായി അർച്ചിസ്സൻ്റെ മഹിമയും അർച്ചിസ്സിൻ്റെ നാഥനായിട്ടുള്ള പൃഥു മഹാരാജാവിൻ്റെ മഹിമയും എല്ലാവരും പാടി പുകഴ്ത്തി ഇങ്ങനെയുള്ള മാഹാത്മ്യം ഇതാ പ്രഥു മഹാരാജാവിനുണ്ടായി എന്ന് പറഞ്ഞ വിദുരമഹാശയൻ ആ കഥയെ അവിടെ സമർപ്പിക്കുന്ന സമയത്ത് ഈ പൃഥുചരിതത്തെ ആരാണോ വേണ്ട പോലെ ശ്രദ്ധയോടുകൂടി പഠിക്കണത് അവരിൽ നിറഞ്ഞ ഭക്തി ഉണ്ടാവുന്നതാണ് നമ്മളിവിടെ ആദ്യം വർണ്ണിക്കലുണ്ടായി എപ്രകാരത്തിലാണ് ഭഗവാനിലേക്കുള്ള ഭക്തി നമ്മളിൽ ദൃഢമായിട്ട് തീരുന്നത് ഭഗവാനിലേക്കുള്ള ആ സ്നേഹഭാവം ദൃഢമായിട്ട് തീരുന്നത് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായുള്ള എല്ലാ സുഖങ്ങളും ആനന്ദവും വാത്സല്യവും സ്നേഹവും ഒക്കെ എല്ലാവരിൽ നിന്നും ലഭിക്കുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാന്റെ സ്നേഹമാണ് ഭഗവാന്റെ വാത്സല്യമാണ് എല്ലാവരിൽ നിന്നും നമ്മളിലേക്ക് ഉണ്ടാവുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരിലൂടെയും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളും സ്നേഹവും ലാളനയും ഒക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേരണം അതുതന്നെയാണ് ഭക്തി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക സർവശരാചരങ്ങളെയും കാപട്യമില്ലാതെ ആത്മാർത്ഥമായിക്കൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നിഷ്കപടമായിക്കൊണ്ട് നിഷ്കാമമായിട്ടുള്ള ഭക്തിയോടുകൂടി സ്നേഹിക്കാറാവുക അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ പൃഥുവിനെ പോലെ തന്നെ ആയിത്തീരാൻ സാധിക്കും രാമായണമായിക്കോട്ടെ ശ്രീകൃഷ്ണ ലീലകളായിക്കോട്ടെ ആ ലീലകളെപ്പോലെ തന്നെ മനോഹരവും വിശിഷ്ടവുമായിട്ടുള്ളതാണ് ഭാഗവതത്തിലെ പൃഥു അവതാര ചരിതവും ആ പൃഥു അവതാരത്തിൻ്റെ മഹിമ വേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ പൃഥുവിനെ പോലെ തന്നെ മുക്തി ദ നമുക്കും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണു മൈത്രേയ മഹർഷി വിദുരമഹാശയന് ഓരോരോ ഭാവങ്ങൾ ഓരോരോ ആഗ്രഹങ്ങളോടുകൂടി ആരൊക്കെ ഈ പൃഥുചരിതം കേൾക്കുന്നുണ്ടോ അവരവർക്ക് ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്നുള്ളതാണ് പിന്നീട് ഫലശ്രുതി ആയിക്കൊണ്ട് പറയണത് എന്തിനാണ് ഫലശ്രുതി പറയണത് ഇതിലേക്ക് ശ്രദ്ധയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഫലശ്രുതിക്ക് വേണ്ടിയല്ല ഈ പൃഥുചരിതത്തിലേക്ക് ശ്രദ്ധയുണ്ടാവണം പൃഥുചരിതം പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഫലശ്രുതി എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സാധിക്കും എന്ന് തന്നെയാണ് തന്നെയാണിത് ഇവിടെ വർണ്ണിച്ച് സമർപ്പിക്കുന്നത് ഈ പൃഥുചരിതത്തെ ആദരവോടുകൂടി അനുദിനമിതം ആദരേണ ശൃണ് പൃഥുചരിതം പ്രഥയൻ വിമുക്തസംഗ ഭഗവതി ഭവസിന്ധു ബോധപാതേ സച നിപുണം മനുഷ്യം ആദരവോടെ പ്രഥു ചരിതത്തെ ശ്രമിക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ തന്നെ മനസ്സ് നിസ്സംഗമായിട്ട് തീരും ഭഗവത്പാദാരവിന്ദങ്ങളിൽ നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കപടമായിട്ടുള്ള ഭക്തി ഉണ്ടാവും അതെന്തിനു കാരണമായിട്ട് തീരുന്നു ഈ സംസാര സാഗരത്തെ കടക്കുന്നതിനുള്ള തോണിയായിട്ട് തീരുന്നു ഇങ്ങനെ അതിവിശിഷ്ടമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പൃഥു മഹാരാജാവിൻ്റെ ചരിതം ഇതാ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കണം പൃഥു മഹാരാജാവിൻ്റെ ചരിതം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഗൃഹസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഭഗവത് ഉപാസന തൻ്റെ പത്നിയോടുകൂടി തൻ്റെ കുട്ടികളോടുകൂടി കുടുംബത്തോടുകൂടി കൂടി തന്നെ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെയാണ് വേണ്ടത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഫലമുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടമായിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് ഒരു കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും കുട്ടികളും ഒരുമിച്ച് ഭഗവാനെ ഉപാസിക്കുക സന്ധ്യാനാമാദികളെ ജപിക്കുക കഴിയുന്നതായിട്ടുള്ള ഉപാസനകളും ക്ഷേത്ര ദർശനവും തീർത്ഥാടനാദികളുമൊക്കെ കുടുംബത്തോടു കൂടി തന്നെ നിർവഹിക്കുക അതിൻ്റെ ഒരു ഫലം അതിൽ ഭഗവാൻ നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം അത് വളരെ വിശിഷ്ടമായിട്ടുള്ളത് തന്നെയാണ് ഇവിടതാ പൃഥു മഹാരാജാവ് യോഗസാധനകളെ അനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൽ ഓരോരോ ഇന്ദ്രിയങ്ങളെയും ഓരോരോ തത്വങ്ങളിലേക്ക് ലയിപ്പിക്കുന്നത് അത് യോഗസാധനകളെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ഈ ജന്മത്തെ ഇതുപോലെ ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ ചേർക്കാനായിട്ട് സാധിക്കും അവനവൻ്റെ കർമ്മങ്ങളെ ഈശ്വരർപ്പിതമായിട്ട് ലോകത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും നല്ല വാക്കുകളെ ലോകത്തിലേക്ക് ഈശ്വര അർപ്പിതമായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികൾ ഇങ്ങനെ മനുഷ്യ ജന്മത്തെ എപ്രകാരമാണ് ഓരോ മനുഷ്യനും സഫലമാക്കേണ്ടത് എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃകയാണ് ഭാഗവതത്തിലെ ചരിതം അതുകൊണ്ടാണ് ചരിതത്തെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആദരവോടുകൂടി തന്നെ കേൾക്കണം എപ്പോഴും പാടേണ്ടതാണ് എപ്പോഴും ശ്രവിക്കേണ്ടതാണ് എന്നൊക്കെ വർണ്ണിക്കാൻ കാരണം എല്ലാവർക്കും അത്തരത്തിലുള്ള ആ കഥകളിലേക്ക് ഭക്തിയും ശ്രദ്ധയും ഉണ്ടാവട്ടെ ഗുരു കൃപ ഒരുക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത ഗംഗാ സ്നാനത്തിലൂടെ നമ്മുടെയൊക്കെ ഹൃദയം ശുദ്ധമായിട്ട് തീരട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ പാചാരവിന്ദങ്ങളിൽ നിഷ്കളങ്കമായിട്ടുള്ള പ്രേമ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥന്മാരെയും അച്ഛനമ്മമാരെയും എല്ലാ സജ്ജനങ്ങളെയും ലോകത്തിലിരുന്ന പല പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ കഥാശ്രവണം തത്വ ശ്രവണം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ വീണ്ടും വീണ്ടും വീണ നമസ്കരിച്ചുകൊണ്ട് ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വാക്കുകളെ സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ സർവത്ര ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ നിമി രൂപ നിമേഷ്യാസവന്ത നിമിഷാരണത്തിലെ കുറിച്ചുള്ളതായ മംഗളശ്ലോകമാണ് ഇപ്പോൾ ഇവിടെ ചെല്ലിയത് അതായത് ഈ മംഗള അർത്ഥം നൈമിഷത്തിന്റെ അതായത് ആത്മാവിന്റെ ആധാര ബിന്ദുവായി സ്ഥിതി ചെയ്യുന്ന കാലരൂപത്താൽ ദിനരാത്രങ്ങളെടുത്ത് സൃഷ്ടിസ്ഥിതി നടത്തുന്ന നിമിഷാരണ്യവാസിനിയായി ദേവി ഞങ്ങൾക്ക് വികാസം നൽകേണമേ എന്ന പ്രാർത്ഥനയാണ് ഈ നിമിഷാരണ്യത്തെക്കുറിച്ച് അദർവ് വേദത്തിലെ പത്താം ശ്രീമദ് ശ്രീമദ്ഭാഗവത പുരാണത്തിൽ മൂന്നാം സ്കന്ധത്തിൽ വായുപുരാണത്തിൽ ദേവീ ഭാഗവത പുരാണത്തിൽ കെരുടപുരാണത്തിൽ അഗ്നിപുരാണത്തിൽ സ്കന്ധപുരാണത്തിൽ ഒക്കെ പറയുന്നുണ്ട് ഇവിടെ ഭഗവാൻ ദ്രവമൂർത്തിയായിക്കൊണ്ട് സ്ഥിതി ചെയ്യണു എന്നാണ് ഭഗവാൻ്റേതായ വാങ്മയി രൂപ ശബ്ദരൂപമാണ് ശ്രീമദ് ഭാഗവതമെങ്കിൽ ഈ നൈമിശാരണ്യം ദ്രവസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ രൂപമായിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടെ ഉപാസിക്കുന്നവർക്ക് ബ്രഹ്മലോക പ്രാപ്തി ആണ് ഫലപ്രാപ്തി ആയിട്ട് പറയുന്നത് ദേവതകളുടെ യജ്ഞഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്നു സൂര്യന്റെ അക്ഷയപാത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ട് പറയപ്പെടുന്നു ഋഷിശൃംഗന്റെ സമാധി അതായത് ശൃംഗിയുടെ സമാധിയുള്ള സ്ഥലമാണ് പിപ്പലാദന്റെ ജന്മസ്ഥലമായിട്ട് ഇതറിയപ്പെടുന്നു മണിദ്ധീപ പ്രാപ്തിക്കായിട്ട് ഇവിടെ ലളിതാദേവിയെ ഉപാസിക്കുന്നത് മഹത്തായിട്ട് കാണുന്നു തന്ത്രത്തില് ഉദ്ധ്യാനപീഠത്തിൻ്റെതായിട്ടുള്ള സ്ഥാനമാണ് ഈ നൈമിഷാരണ്യത്തിന് ഇവിടെ ധാരാളം ദാനങ്ങള് വൃക്ഷദാനം മന്നദാനം വസ്ത്രദാനം പശുദാനം ഗ്രന്ഥദാനം പിണ്ഡദാനം മുതലായതൊക്കെ നടത്താനുള്ളതായ സംവിധാനവും അതിൻ്റെ ഫലപ്രാപ്തിയും ഉണ്ട് ഈ യാത്രയിൽ പങ്കെടുക്കാനും ധന്യരാകാനും വിളിക്കുക നയൻ ഫോർ സീറോ സീറോ ഫോർ സീറോ ഫോർ എയ്റ്റ് ഹരേ കൃഷ്ണ ഡൊണേഷൻസ് ഫോർ ഭാഗവത ഗംഗ ബാങ്ക് ഡീറ്റെയിൽസ് ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ട് നെയ്മുരു ഗുരുകൃപ എ ജേർണി ഫോർ പീസ്

കലികൽമഷമകന്ന് ലൗകികവും ആത്മീയവുമായ ശ്രേയസ് കൈവരിച്ച് ജീവിത ലക്ഷ്യമായ അദ്വൈത പദവിയിലെത്താൻ ഭാഗവതഗംഗയിലെ അമൃത ബിന്ദുക്കൾ നുണയൂ തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെ നിങ്ങളുടെ ജനം ടി വിയിൽ ഗുരു ഒരുക്കുന്ന ഭാഗവത ഗംഗ മറക്കാതെ കാണുക പ്രചരിപ്പിക്കുക ധന്യരാവുക